കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിന്റെ അടുത്ത സെക്ഷൻ നമുക്ക് കേൾക്കാം. കർത്താവിന്റെ ദാസൻ എസ് തോമസ് എന്നെ ക്ഷണിച്ചത്. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ വീണ്ടും നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാ തത്വശാസ്ത്രം എന്ന വിഷയവുമായി നമുക്ക് ഒന്നിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ വരുവാൻ ദൈവം ഇടയാക്കിയതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് ദി പേഴ്സണാലിറ്റി ഓഫ് ദി ഹോളി സ്പിരിറ്റ്, അതായത് പരിശുദ്ധാത്മാവിന്റെ ആളത്വം എന്നുള്ള വിഷയമാണ്. അതിൽ ഒരു മൂന്ന് അതിപ്രധാനമായിരിക്കുന്ന മൂന്നാല് പോയിന്റുകൾ ഇതിനോടകം തന്നെ നാം ചിന്തിച്ചു കഴിഞ്ഞു. അതിന്റെ ബാക്കിയാണ് ഇന്ന് രാത്രിയിൽ നാം ഒന്നിച്ച് ഇവിടെ പഠിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മുൻപ് എടുത്ത ക്ലാസ്സിലേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാര്യം ഞാൻ വിശദീകരണം പറഞ്ഞു വരുമ്പോഴത്തേക്ക് സമയം പോകും. അതുകൊണ്ട് വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. ശമൂവിന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 25 വാക്യം. അത് നമുക്കറിയാം, ശൗല് ഗിബെയോനിൽ വെച്ച് യാഗം കഴിച്ച ഗിബെയയിൽ വെച്ച് യാഗം കഴിച്ച കാര്യമാണ്. ശമൂവേൽ വരുന്നു എന്നറിഞ്ഞു, ശമൂവേൽ വരാൻ താമസിക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ ഇസ്രായേലിലെ പുരോഹിതന് മാത്രം അർപ്പിക്കുവാൻ അനുവദിക്കപ്പെട്ടിരുന്ന യാഗം ശൗല് കഴിച്ച രംഗമാണ് അതിന്റെ പശ്ചാത്തലം. അവിടെ ശമൂവേല് ശൗലിനോട് പറയുന്ന ഒരു വാക്യമുണ്ട്, വാചകമുണ്ട്. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തോട് അപേക്ഷിക്കാം, എന്നാൽ ദൈവത്തോട് പാപം ചെയ്താൽ ആരോട് അപേക്ഷിക്കും? അവിടെ പരിശുദ്ധാത്മാവിന് യഹോവയോട് ചെയ്യുന്ന പാപം, ദൈവമായ യഹോവയോട് ചെയ്യുന്ന പാപം ചെയ്ത പാപമായിട്ടാണ് ശൗലിന്റെ ആ പ്രവൃത്തിയെ വിവരിച്ചിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായ പാപമാണ് ഇഹത്തിലും പരത്തിലും ക്ഷമിക്കാത്തതെന്ന് മത്തായി 12:32 യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ അല്ലെങ്കിൽ യഹോവയോട് പാപം ചെയ്താൽ ആരോട് അപേക്ഷിക്കും എന്ന് ചോദിക്കുമ്പോൾ യഹോവയായ ദൈവത്തോടാണ് ഈ ശൗല് പാപം ചെയ്തതെന്നും അതിന് പാപക്ഷമയില്ല എന്നുമാണ് ശമൂവേലിന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 25 വാക്യത്തിൽ നിന്ന് നാം വായിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 12 പരിശുദ്ധാത്മാവിന് വിരോധമായി പറയുന്ന പാപവും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യഹോവയോട് ചെയ്ത പാപം സമം പരിശുദ്ധാത്മാവിനോട് ചെയ്ത പാപം. അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം തന്നെ യഹോവയായ ദൈവം എന്ന ഈ വാക്യം കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവായ ദൈവം തന്നെയാണ് യഹോവയായ ദൈവം എന്ന് വളരെ വ്യക്തമായി പറയുന്ന വാക്യമായത്. പരിശുദ്ധാത്മാവിന്റെ ആളത്വം, യഹോവയുടെ ആളത്വം സ്പഷ്ടമായി പറഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെ കുറിച്ച് കൂടെ പറയുന്നത്. മറ്റൊരു വാക്യം സങ്കീർത്തന പുസ്തകം 78 17-21 വരെയുള്ള വാക്യങ്ങൾ, സങ്കീർത്തനം 78:11-21 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മറുത്തതായി പറഞ്ഞിട്ടുണ്ട്. അവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മറുതിലിരിക്കുകയാണ്. അപ്പോ അവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മറുതിലിരിക്കുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം 7 51 വാക്യത്തിൽ സ്തെഫാനോസ് തന്റെ പ്രസംഗത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ഇന്ന് വരെയും മറുത്തു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. നോക്കണം, 78 സങ്കീർത്തനത്തിൽ യഹോവയോട് ജനം മറുത്തു നിന്ന കാര്യം ദാവീദ് പറയുകയാണ്. ഏകദേശം 1000 ശേഷം, ദാവീദ് ജീവിച്ചിരിക്കുന്നത് BC 1000 ശേഷം സ്തെഫാനോസ് ആ ജനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ഇന്ന് വരെയും മറുത്തു നിൽക്കുന്നു. അതിന്റെ അർത്ഥം തന്നെയാണ്, യഹോവയോട് മറുത്തത് പരിശുദ്ധാത്മാവിനോട് മറുത്തതിന് തുല്യമായി കണക്കാക്കപ്പെട്ടിരിക്കുകയാൽ യഹോവ തന്നെ ദൈവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് യഹോവയ്ക്ക് തുല്യമായ ആളത്വമുള്ള ആളാണെന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഈ റെഫറൻസുകൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെ നിഷേധിക്കുന്ന ചില സഭാവിഭാഗങ്ങളും ചില വിപരീത ഉപദേശ കൂട്ടങ്ങൾ, യഹോവയുടെ സാക്ഷികളെ പോലുള്ള ഉപദേശ കൂട്ടങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, യേശുനാമക്കാരായ ആളുകൾ തൃത്വനിഷേധികളാണ്, ദൈവിക തൃത്വത്തെ നിഷേധിക്കുന്നവരാണ്. അവരും പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വരുമ്പോ അങ്ങനെയല്ല, യഹോവയ്ക്ക് യഹോവയോട് ചെയ്തതായി പറയപ്പെടുന്ന പാപം പരിശുദ്ധാത്മാവിന് വിരോധമായി ചെയ്ത പാപമായി പറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രവൃത്തിയുടെ പുസ്തകം 28 അല്ല, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6 യഹോവ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നതായി ഉസ്സീയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് കണ്ടു എന്ന് വായിക്കുന്നു. അവിടെ ഇസ്രായേലിന്റെ രാജാവ് നീക്കപ്പെട്ടു. ഇസ്രായേലിന്റെ രാജാവിന്റെ തിരോധന തിങ്കൽ സ്വർഗം തുറക്കപ്പെട്ടതും അവിടെ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇസ്രായേലിന്റെ ദൈവം സർവാധിപനായി അവിടെ ഇരിക്കുന്ന കാഴ്ചയുമാണ് യെശയ്യാവ് കാണുന്നത്. ഇത് യെശയ്യാവ് 6 വിഷയം. പ്രവൃത്തികളുടെ പുസ്തകം 28 6-7 വാക്യങ്ങളിൽ അത് പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണെന്നാണ് അപ്പോസ്തലനായ ലൂക്കോസ് പറയുന്നത്. ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28:26-27 വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ ഈ സംഭവം, യെശയ്യാവിന്റെ ഈ സംഭവം പരിശുദ്ധാത്മാവിന്റെ വാക്കുകളായിട്ടാണ് ലൂക്കോസ് ഇവിടെ രേഖപ്പെടുന്നത്. ഞാൻ വായിക്കട്ടെ വാക്യം. നിങ്ങൾ ചെവി കൊണ്ട് കണ്ടിട്ടും ഗ്രഹിക്കാതെ, കേട്ടിട്ടും ഗ്രഹിക്കാതെയും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ചതും മനംതിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം കഠിനമായിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറയുക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. യെശയ്യാവ് 6 ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന സ്വർഗത്തിന്റെ ചോദ്യം വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞിരിക്കുന്നതായിട്ടാണ് ഇവിടെ പ്രവൃത്തിയുടെ പുസ്തകം 28:26-27 വാക്യങ്ങൾ പറയപ്പെടുന്നു. അതിന്റെ അർത്ഥം സ്വർഗത്തിൽ ആരൂഢനായിരിക്കുന്ന യഹോവയാകുന്ന ദൈവം തന്നെ പരിശുദ്ധാത്മാവ് ആകുന്നുവെന്നും ആ യഹോവയുടെ ആളത്വം തന്നെ പരിശുദ്ധാത്മാവിന്റെ ആളത്വമെന്നും ആകുന്നു. ഇനി മറ്റൊരു വാക്യം ഞാൻ ചൂണ്ടിക്കാണിക്കുക. ഇവിടെ എല്ലാം വാക്യങ്ങളാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:3 വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:3-34 വാക്യം അവിടെ വായിക്കുമ്പോൾ ആ ഭാഗത്ത് പറയപ്പെട്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എബ്രായലേഖനം 10:15-17 ഭാഗങ്ങളിൽ ഇത് ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന അതേ വാക്കുകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് വായിക്കുമ്പോൾ അവിടെയും പരിശുദ്ധാത്മാവിന്റെ ആളത്വം സംബന്ധിച്ച് നമുക്ക് യാതൊരു സംശയത്തിനും വകയില്ലാതെ വണ്ണം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ആ സ്റ്റേറ്റ്മെന്റ്. പിന്നെ എങ്ങനെയാണ് ചില ആളുകൾ പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ റൂഹ്, അതായത് ശ്വാസമാണ്, പരിശുദ്ധാത്മാവിന് ആളത്വമില്ല, ദൈവത്തിന്റെ തൃത്വം എന്നൊന്നില്ല എന്നൊക്കെ പറയുന്നത് എന്ന് എനിക്കറിയാൻ സാധിക്കുന്നില്ല. ഞാനത് മനസ്സിൽ, എനിക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2 അതിന്റെ 3:18 വാക്യം. 2 കൊരിന്ത്യർ 3:18 വാക്യം. ആ വാക്യത്തില് ആത്മാവാകുന്ന കർത്താവ് എന്ന് പൗലോസ് പറയുന്നു. ആത്മാവാകുന്ന കർത്താവ്. 2 തെസ്സലോനിക്കർ 3:5 വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2:3-5 വാക്യം. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 12:21 ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് മൂന്നും കൂടെ നമ്മള് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം,
ദൈവിക തത്വത്തിലെ പരിശുദ്ധാത്മാവാൻ കർത്താവ് മറ്റു ആളത്വങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തിരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ്. തത്വത്തിലെ ആളത്വമായ പരിശുദ്ധാത്മാവ് പിതാവിലേക്കും പുത്രനിലേക്കും നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനായി ശ്രമിക്കുന്നു എന്നാണ് ആ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യപ്രകാരം ഇന്ന് വിശ്വസിച്ചവരായ നമ്മുടെ ഹൃദയങ്ങളിൽ ആളത്വരമായി സ്ഥിതി ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ത്രിയേക ദൈവം തമ്മിൽ വാസം ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ക്രിസ്തു ആളത്വരമായി സ്വർഗത്തിലാണ്, പിതാവ് തന്റെ സിംഹാസനാണ്, പരിശുദ്ധാത്മാവ് ആളത്വരമായി ഇപ്പോൾ ഭൂമിയിലുണ്ട്. ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ വസിക്കുന്നത്. അതുകൊണ്ട് ദൈവതൃത്വത്തിലെ മൂന്നാളത്വവും ഏക കർത്താവിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണെന്ന് നമുക്ക് നിസ്സംശയം മനസ്സിലാക്കാൻ സാധിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ഈ മൂന്ന് വ്യക്തികൾ ഒരു ദൈവമായി സ്ഥിതി ചെയ്യുന്ന ആളത്വമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്യുന്നതായി പറഞ്ഞിട്ട് ഉടൻ തന്നെ അത് ദൈവത്തിന് വിരോധമായി ചെയ്ത പാപമാണ് ആ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുള്ളത്. പ്രവർത്തനത്തിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്കുകൾ കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചത്, അതായത് ഇത്രയ്ക്ക് തന്നെയോ നിലം വിറ്റത് എന്ന് അനന്യാസിനോട് പത്രോസ് ചോദിക്കുന്നു. അതെ, അത്രയ്ക്ക് തന്നെ എന്ന് പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ നിലത്ത് വീണ് പ്രാണനെ പിടിയുന്നു, അവന്റെ ശവസംസ്കാരം നടക്കുന്നു. അത് കഴിയുമ്പോൾ അവന്റെ ഭാര്യ വരുന്നു, ഭാര്യയോട് അത് തന്നെ ചോദിക്കുന്നു, അവളും അങ്ങനെ തന്നെ എന്ന് പറയുന്നു. അപ്പൊ പത്രോസ് പറയാണ്, പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്തു, നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് വിരോധമായിട്ട് ചെയ്തെന്ന് പറയുന്നു. അതിന്റെ അർത്ഥം തന്നെ പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്താൽ അത് ദൈവത്തിന് വിരോധമായി ചെയ്യുന്ന പാപമാണെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് സമം ദൈവം എന്നല്ലേ? പരിശുദ്ധാത്മാവ് ഈസ് ഗോഡ്, ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്, പരിശുദ്ധാത്മാവ് സമം ദൈവം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ദൈവാത്മാവിനെ മഹത്വത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവല്ലോ എന്നാണ് പത്രോസ് പറയുന്നത്. അപ്പോ അവിടെ ദൈവത്തിന്റെ ആത്മാവിനെ മഹത്വത്തിന്റെ ആത്മാവ് എന്നാണ് നാമകരണം ചെയ്യുന്നത്. മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ലക്ഷണമാണ്. ഉദാഹരണം പറയുമ്പോൾ ശലോമോനെ താന് ഉണ്ടാക്കിയ യാഗപീഠത്തിന്റെ മുമ്പാകെ ഹോമയാൻ കഴിച്ചിട്ട് കവണ വീണ് പ്രാർത്ഥിക്കുമ്പോൾ യഹോവയുടെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു എന്നാണ് വായിക്കുന്നത്. അതാരുടെ മഹത്വമാണ്? ദൈവത്തിന്റെ മഹത്വം, അല്ലെങ്കിൽ യഹോവയുടെ മഹത്വം. പത്രോസ് പറയുമ്പോൾ തന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയാണ്, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവല്ലോ. അപ്പോ ഇവിടെ ശലോം പറയുന്നു യഹോവയുടെ മഹത്വം എന്ന്. ദാവീദും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇക്കബോധ് എന്ന് ഫിനെഹാസിന്റെ ഭാര്യ അവള് ഈ പ്രസവിക്കുമ്പോൾ പെട്ടെന്ന് പിടിക്കപ്പെട്ടായി അറിഞ്ഞിട്ട് അവൾ ഇക്കബോധ് എന്ന് പറഞ്ഞു. മഹത്വം ഇസ്രായേലിന് പോയി യഹോവയുടെ സാന്നിധ്യം ഇസ്രായേലിന് പോയി എന്നാണ് പറഞ്ഞു. അപ്പോൾ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗുണലക്ഷണമായി പറയുകയും ആ ദൈവത്തിന്റെ ആത്മാവിനെ മഹത്വത്തിന്റെ ആത്മാവ് എന്ന് പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്യുമ്പോൾ മഹത്വത്തിന്റെ ആത്മാവ് സമം ദൈവം, ദൈവം സമം മഹത്വത്തിന്റെ ആത്മാവ്. സോ മഹത്വത്തിന്റെ ആത്മാവ് ആളത്തിലുള്ളതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റൊന്ന് ഒരു വാക്ക് ഞാൻ പറയാം. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ചില ലോജിക്കുകളും ഒന്നിച്ച് ചേർത്ത് ചിന്തിക്കാറുണ്ട്. ചില പെന്തക്കോസ് വിശ്വാസികൾക്ക് ലോജിക്ക് ഇഷ്ടമല്ല. അവർ പറയും അതൊക്കെ നിങ്ങൾ ബുദ്ധി കൊണ്ടുള്ള വ്യാഖ്യാനമാണ്, ഞങ്ങൾ ആത്മാവിൽ മാത്രം കാര്യങ്ങളെ ഗ്രഹിക്കുന്ന ആൾക്കാരും പറയും. എന്നൊക്കെ അവിടെ വീണ്ടും ജനിപ്പിക്കാനുള്ള കഴിവ്, ഒരു ഭാവിയെ വീണ്ടും ജനിപ്പിക്കാനുള്ള കഴിവ് ആറ് കഴിവാ ദൈവത്തിന്റെ കഴിവാണ്. വാക്യം എവിടെയാ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം
അവർ ജഡത്തിൽ നിന്നല്ല വന്നതവർക്ക് അവർ ജഡത്തിൽ നിന്നല്ല രക്തത്തിൽ നിന്നല്ല പുരുഷന്റെ ഇഷ്ടത്താലല്ല ദൈവത്തിൽ നിന്നത്രേ വീണ്ടും ജനിച്ചത് അപ്പോൾ ദൈവത്തിൽ നിന്ന് നാം വീണ്ടും ജനിക്കപ്പെടുകയാൽ നമ്മെ ദൈവപുത്രന്മാർ എന്നാ വിളിക്കപ്പെടുന്നു ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നു കർത്താവായ യേശു നമ്മെ സഹോദരന്മാർ എന്ന് വിളിക്കുന്നു എന്നാണ് ഇബ്രായകാരൻ പറയുന്നത് കാര്യം ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് ദൈവത്താൽ ജനിപ്പിക്കപ്പെട്ട നാം ദൈവമക്കളാകിയാൽ ക്രിസ്തുവും നമ്മൾ നമ്മളുടെ റിലേഷൻഷിപ്പ് ബ്രദേഴ്സ് എന്ന റിലേഷൻഷിപ്പാണ് അതായത് ദൈവത്തിന്റെ കർത്താവിന്റെ സഹോദരന്മാർ എന്നാൽ ദൈവത്തോട് നമുക്കുള്ള ബന്ധം പിതാവിന്റെ ബന്ധത്തിലാണ് അതാണ് സ്വർഗസ്ഥനായ ഏക പിതാവേ നിങ്ങൾക്കുള്ളൂ എന്ന് കർത്താവും പറഞ്ഞു എല്ലാ ഭൂമിയിൽ എല്ലാവരെയും പിതാവ് എന്ന് വിളിക്കരുത് സ്വർഗസ്ഥനായ ഏക പിതാവേ നിങ്ങൾക്കുള്ളൂ പൗലോസ് പറഞ്ഞല്ലേ വീണ്ടും ജനിപ്പിച്ച പ്രവൃത്തി അത് പിതാവായ ദൈവം ചെയ്തതാണ് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നതായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ 5-18 വാക്കിൽ വായിക്കുന്നത് അവിടെ നിക്കോദിമോസുമായിട്ട് യേശു സംസാരിക്കുമ്പോൾ നിക്കോദിമോസ് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും കഴിയില്ല എങ്ങനെയുള്ള ജനനം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വെള്ളത്താലും ആത്മാവിനാലും ഉള്ള ജനനം വെള്ളത്താലും ജനിക്കണം ആത്മാവിനാലും ജനിക്കണം അതാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് അപ്പോ ഈ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് സൂചിപ്പിച്ചാണ് പരിശുദ്ധാത്മാവ് വീണ്ടും ജനിപ്പിക്കുന്ന ഒരു ഉപകരണമല്ല അതായത് ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് നോട്ട് മിയർലി ആൻ ഇൻസ്ട്രുമെന്റ് ഹൂ റീജനറേറ്റ് ഒരുതാണ് വ്യക്തി അഥവാ ഏജന്റ് ആണ് ഹോളി സ്പിരിറ്റ് ഈസ് ദി ഏജന്റ് ബൈ ഹും വി ആർ ബീങ് ബിഗോട്ടൺ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഏജന്റ് അല്ലെങ്കിൽ ആൾ മുഖാന്തരം ആണ് പാപി രക്ഷിക്കപ്പെടുന്നത് എന്ന് വളരെ വ്യക്തമായി അവിടെ പറയുന്നു മറ്റൊരു രസകരമായ വിഷയം പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജന്മം പ്രാപിച്ച ഒരാളെ പരിശുദ്ധാത്മാവിന്റെ മകൻ എന്ന് എവിടെയും വേദപുസ്തകത്തിൽ പറഞ്ഞില്ല അവനെ ദൈവമകൻ എന്നാ പറയുന്നു നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ആത്മാവദാനം നമ്മുടെ ആത്മാവുടെ ദൈവത്തോട് സാക്ഷ്യം പറയുന്നു അതായത് പരിശുദ്ധാത്മാവ് വീണ്ടും ജനിപ്പിച്ച വിശ്വാസികളായ നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് ദൈവത്തോട് സാക്ഷ്യം പറയുന്നു പരിശുദ്ധാത്മാവിന്റെ മകനല്ല ദൈവ മകനെന്ന് മനസ്സിലായോ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു വീണ്ടും ജനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണെന്ന് കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-7 ഉള്ള വാക്കിൽ പറയുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ജനിപ്പിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിന്റെ മകനല്ല ദൈവത്തിന്റെ മകനാണ് അങ്ങനെ ദൈവത്തിന്റെ മകനാണെന്ന് പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവോട് ചേർന്ന് ദൈവത്തോടെ സാക്ഷ്യം പറയും ഇതിൽ പരം തെളിവ് എന്തിനാ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ആളത്വം തെളിയിക്കാൻ ഇനിയും മറ്റേ ഒരു വിഷയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മറിയയിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാണ് അങ്ങനെയായാലും ആത്മാവിന്റെ പുത്രൻ ജനിച്ചതല്ല ദൈവപുത്രൻ ജനിച്ചു എന്നായിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രൻ ജനിച്ചു മറിയോട് ഗബ്രിയേൽ വന്ദനം പറയുമ്പോൾ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് ഗബ്രിയേൽ പറയുമ്പോൾ അവൾ പറയുന്നു ഇത് എങ്ങനെ സംഭവിക്കുന്നു എനിക്ക് അറിയാൻ വയ്യ ഞാൻ വിവാഹിതയല്ല പുരുഷൻ അറിയാതെ അല്ലെങ്കിൽ പുരുഷൻ അറിയാതെ ഞാൻ ഇത് എങ്ങനെ സംഭവിക്കും അവിടെ പറയാണ് ലൂക്കോസ് 1:37 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും വളരെ ശ്രദ്ധിച്ചു വായിക്കണം ആ വാക്യം മറിയയുടെ മേൽ വരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് യേശു ഉൽപാദിതമായത് ദൈവത്തിന്റെ ആത്മാവിനാലാണ് പക്ഷേ ഉൽപാദിതമാക്കപ്പെട്ട യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ എന്ത് ചെയ്യും ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നതാണ് പരിശുദ്ധാത്മപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നതല്ല പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഗർഭാതിൽ ഉൽപാദിതമായ കർത്താവായ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് വളരെ സ്പഷ്ടമായി അവിടെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണെന്നും പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ടെന്നും
അടിവരയിട്ട് പറയുക കർത്താവ്. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി മുഖാന്തരം ജനിച്ച നമ്മുടെ കർത്താവായ യേശു. കുരുന്നെഴുതിയ ഒന്നാം ലേഖനം 12 അധ്യായത്തിന്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, ഇതൊക്കെ വായിച്ചു വായിച്ച് കേൾപ്പിക്കേണ്ട വാക്യങ്ങളാണ്. നമ്മുടെ ഈ 1 മണിക്കൂറത്തെ സമയം കൊണ്ട് റെഫറൻസ് പറയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല. അതുകൊണ്ട് ഞാൻ ആ റെഫറൻസ് പറഞ്ഞങ്ങ് പോകുന്നു. നിങ്ങൾക്ക് ആ റെഫറൻസുകൾ എഴുതിയെടുത്താൽ നിങ്ങൾക്ക് ഏത് സമയത്തും അത് നിങ്ങളുടെ പഠനത്തിന്റെ ഭാവിയിൽ ഉപകരിക്കപ്പെടും, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ സഹായവുമായിരിക്കും. 1 കൊരിന്ത്യർ 12:4-11 വായിക്കുമ്പോൾ, കൃപാവരങ്ങളെല്ലാം ദൈവസഭയിലെ അവയവങ്ങളായ വിശ്വാസികൾക്ക് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വീതിച്ചു കൊടുത്തത് പരിശുദ്ധാത്മാവെന്നാ പറയുന്നു എന്ന് പറഞ്ഞിട്ട് 6-ാം വാക്യത്തിന്റെ കാര്യം പറയാം. അതേ അധ്യായത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം പറയുന്നു, ഓരോരുത്തരും താൻ ഇച്ഛിക്കും പോലെ എന്ത് ചെയ്യുന്നു, അതത് വരങ്ങളെ പകുത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത്. എന്നിട്ട് 6-ാം വാക്യം പറയുകയാണ്, ഈ വീര്യപ്രവൃത്തിയുടെ ദാതാവ് ദൈവമാണെന്ന്. ചിലർക്ക് അതേ ആത്മാവിനാൽ വീര്യപ്രവൃത്തികളുടെ വരം എന്ന് പറഞ്ഞിട്ടാണ് അത് ദൈവം കൊടുക്കുന്നതാണെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് കൊടുക്കുന്നു പറയുന്നു, ദൈവം കൊടുക്കുന്നു പറയുന്നു, ഇതിലേതാ ശരി? രണ്ടും ശരിയാ. കൃപാവരങ്ങൾ അത് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ടാണ് വീര്യ ചിലർക്ക് ദൈവത്താൽ വീര്യപ്രവൃത്തിയുടെ വരം എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ദൈവതൃത്വത്തിലെ ആളത്വങ്ങളെയും അവർ ചെയ്യുന്ന പ്രവൃത്തികളെയും കലർത്തി ഈ വിശുദ്ധ തിരുവെഴുത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിനേക്കാളൊക്കെ പ്രബലമായ വാക്യങ്ങൾ വേറെയുമുണ്ട്. ഈ വാക്യങ്ങളൊക്കെ നമുക്ക് ഒരു വിഷയം പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ആ വിഷയത്തെ നമ്മൾ സൂക്ഷ്മ വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അവിടെ എവിടെയായി ചിന്തിച്ചേതി കിടക്കുന്ന ഈ വാക്യങ്ങളെ നമ്മൾ അടുക്കും ചിട്ടയോടെ എടുത്ത് അടർത്തി എടുത്തിട്ട് ഒന്നിച്ചാക്കി ആ വിഷയം പഠിക്കുമ്പോഴാണ് നമുക്കൊരു ഉപദേശത്തിന് ശരിയായ രൂപം ഉണ്ടാകും. അല്ലെ, മത്തായി കുറെ വാക്ക് കിടക്കുന്നു, കൊരിന്ത്യരിൽ കുറെ കിടക്കുന്നു, ഗലാത്യരിൽ കിടക്കുന്നു, തെസ്സലോനിക്കിൽ കിടക്കുന്നു. അപ്പൊ ഇതിനെയെല്ലാം കൂടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? സോ നമ്മൾ അതിനെല്ലാം പിറക്കി എടുത്തിട്ട് അതിനെ അടുക്കും ചിട്ടയോടും കൂടെ ഒന്ന് ക്രമീകരിക്കുന്നു. ക്രമീകരിച്ചിട്ട് ആ കോണ്ടെക്സ്റ്റ് കൊണ്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കും. അങ്ങനെ ഇത് ഉയർപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും ദൈവമാണ്. പിതാവ് എല്ലാവരെയും ഉയർപ്പിക്കുന്ന പോലെ എന്ത് ചെയ്യുന്നു, പുത്രനും ഉയർപ്പിക്കുന്നു. അപ്പൊ മരിച്ചവരെ ഉയർപ്പിപ്പാൻ പിതാവായ ദൈവം ശക്തൻ, പുത്രനായ യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിപ്പാൻ ശക്തൻ. അതുകൊണ്ടല്ലോ കർത്താവ് തെളിയിച്ചു കൊടുത്തത്, നയിലെ പട്ടണത്തിലെ വിധവയുടെ മകള് മകനെ, യായിറോസിന്റെ മകളെ, ബദാനിയിലെ ലാസർ, ഇവരെയൊക്കെ കർത്താവ് ഉയർപ്പിച്ചു. കർത്താവ് ഉയർപ്പിച്ചത് അത് ഉയർപ്പിച്ചിട്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ യേശു ക്രിസ്തു മുൻപ് കൂട്ടി തന്നെ പറഞ്ഞു, ഇതെങ്കിൽ ആശ്ചര്യപ്പെട്ടരുത്, കല്ലറകൾ ഉള്ളവരെല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും രൂപാന്തരം പുനരുത്ഥാനം പ്രാപിക്കാനുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. അപ്പൊ കല്ലറകൾ ഉള്ളവർ കേൾക്കുന്ന ദൈവപുത്രന്റെ ശബ്ദം എന്നാ പറയുന്നത്, ദൈവത്തിന്റെ ശബ്ദം എന്നല്ല. അപ്പൊ അതേസമയത്ത് യോഹന്നാന്റെ സുവിശേഷം ആൽ പറയുന്നു, മരിച്ചവരെ ഉയർപ്പിപ്പാൻ ദൈവമാണ് ശക്തൻ, ദൈവമാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത്. റോമാലേഖനം 4-ാം അധ്യായത്തിൽ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്ന സമയത്ത് നമ്മളിപ്പം അറിയുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെയോ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെയോ പഴയ വിശുദ്ധന്മാർ ഇപ്പം നാം മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ നമ്മൾ വായിക്കുന്ന വിശ്വാസത്താൽ അവനെ ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചു, മരിച്ചവരുടെ ഇരുന്ന് ഉയർത്തെഴുന്നവരെ പോലെ തിരികെ പ്രാപിച്ചതാണ് വായിക്കുന്നത്. അതായത് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കും എന്ന് അബ്രഹാം വിശ്വസിച്ചു. അപ്പോൾ ദൈവം പിതാവായ ദൈവമാണ് ഉയർപ്പിക്കുന്നത്, ജീവിപ്പിക്കുന്നത് ദൈവമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മാർത്തോമാക്കാരുടെയും മറ്റും വിശ്വാസ പ്രമാണം, നിക്കിയാ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്, ഇതെല്ലാം ദൈവത്തിന് കഴിവാണ്. എന്നാൽ പുനരുത്ത ഉയർപ്പിക്കുക, അതുപോലെ തന്നെ ജീവിപ്പിക്കുക, ഈ പ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെതാണെന്ന് വ്യക്തമായി പറയുന്ന വേദഭാഗങ്ങളുണ്ട്.
ഉയർപ്പിക്കാനും ജീവിപ്പിക്കാനുള്ള കഴിവ് ദൈവത്തിൻ്റെതാണെന്ന് പറയുമ്പോൾ അതേ ബൈബിൾ പറയുകയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് ഉയർപ്പിക്കുക ജീവിക്കുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം തന്നെ പരിശുദ്ധാത്മാവ് ദൈവം നല്ലേ, വെറും കൊച്ചു പിള്ളേർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. 1 പത്രോസ് 3:18, റോമർ 8:11, യോഹന്നാൻ 6:63, ഈ കാര്യങ്ങളെല്ലാം ഈ അധികാരങ്ങൾ ദൈവം ആത്മാവിനെ കൊടുത്തിട്ട് ചെയ്യുന്നതായിട്ട് യാതൊരു തിരുവിടുത്തും പറഞ്ഞില്ല. ദൈവം ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ പ്രവൃത്തി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്യും. മനുഷ്യാത്മാവ് മനുഷ്യന്റെ ഭാഗമായിരിക്കുന്ന പോലെ ദൈവാത്മാവ് ദൈവത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. തിരുവനന്തപുരത്തിൽ ആ കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ദൈവത്തെ തെളിയിക്കാൻ ആളത്തിൽ തെളിയിക്കാൻ വേണ്ടി ഇനി നമ്മൾ വായിക്കേണ്ട വേറൊരു ഭാഗം സക്രിയാ പ്രവാചന പുസ്തകം 4:6. സക്രിയാ പ്രവാചന പുസ്തകം 4:6. അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്ര എന്ന് സൈന്യങ്ങളുടെ യഹോവ സെരുബ്ബാബേലിനോട് അരുളി ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് കേവലം ശക്തിയോ വ്യാപാരവും അല്ല, ശക്തിയുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതിന്റെ തെളിവുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സെക്കരിയ 4:6 പറയുന്ന സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്ര എന്ന് സൈന്യങ്ങളുടെ യഹോവ സെരുബ്ബാബേലിനോട് ചെയ്യുന്നു. അപ്പം യഹോവയായ ദൈവമാണ് സെരുബ്ബാബേൽ എന്ന് പറയുന്നത്. എന്റെ ആത്മാവിനാൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാലാണ് ഈ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ ഈ വാക്യം വായിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ശക്തിക്ക് അതീതനായി ഒരു വ്യക്തിയാണെന്നാണ് തെളിയുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10:38. പ്രവൃത്തിയുടെ പുസ്തകം 10:38 ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, കർത്താവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവ് കേവലം ഒരു വ്യാപാര ശക്തിയാണെന്ന് വന്നാൽ ദൈവം എന്ത് ചെയ്താൽ മതി? കർത്താവായ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് അഭിഷേകം ചെയ്താൽ മതി. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പറയുന്ന പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പൊ ഇവിടെ രണ്ടും വേർതിരിച്ച് പറയുക, പരിശുദ്ധാത്മാവിനെയും വേർതിരിച്ച് പറയുന്നു, ശക്തിയെയും വേർതിരിച്ച് പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ വേർതിരിച്ച് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ വേർതിരിച്ച് പറയുക. റോമാലേഖനം 15:18 പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ വാക്യം വായിക്കാം, റോമർ 15:18. റോമാലേഖനം 15:18 ആ വാക്യം വളരെ വ്യക്തമായി പറയുന്ന, അത്രയും വിശദമായി ഞാൻ ഇത് ഈ വാക്യങ്ങളെല്ലാം പറഞ്ഞു കേൾക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇതേക്കുറിച്ച് ന്യായവാദം ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഉത്തരം പറയണ്ടേ? അവിടെ വായിക്കുന്നത് 15:18, ജാതികളുടെ ഞാൻ മുഖാന്തരം, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നു. ഇവിടെ പറയുന്നത് കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിച്ചതാണ്. 2 കൊരിന്ത്യർ 6:6 കൊരിന്ത്യർ എഴുതിയ 2:6 അവിടെയും പരിശുദ്ധാത്മാവ് ദൈവശക്തി എന്നിവയെ വ്യക്തമായി വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ വായിച്ച ഈ 3 വാക്കുകൾ മത്തായി പ്രവൃത്തി 10:38, അതുപോലെ റോമർ 15:18, 2 കൊരിന്ത്യർ 6:6 ഈ വാക്യങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെയും ഓർതിരിച്ചാണ് പറയുന്നത്. അല്ലെ, പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നമുക്ക് പറഞ്ഞാൽ പോരെ? അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ആളാണെന്ന, വ്യക്തിയാണെന്ന. 2 കൊരിന്ത്യർ 3 പരിശോധിച്ച് നോക്കൂ. 2 കൊരിന്ത്യർ 3 പഠിക്കുമ്പോൾ അവിടെ ആത്മാവിന്റെ ശുശ്രൂഷയാകുന്ന പുതിയ നിയമ ശുശ്രൂഷയുടെ മേന്മയെ വിവരിക്കുക അപ്പോസ്തലൻ. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ് പുതിയ നിയമ ശുശ്രൂഷ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ഭാഗം ഒന്ന് സൂചിപ്പിച്ച കാര്യം
ഇതിച്ചിര വിഷമമുള്ള ഭാഗമാണ് ഇപ്പോൾ ഈ പറയുന്നത്. അതുകൊണ്ട് അത് ഞാൻ അല്പം കൊണ്ടൊന്ന് വ്യക്തമായി പറയുന്നേ. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ എന്ന് മൂന്നാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു. രണ്ട് കൊരിന്തി രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ. മൂന്നാം വാക്യത്തിൽ നാം ആത്മാവിന്റെ ശുശ്രൂഷകന്മാരാണെന്നും പറയുന്നു. ആറാം വാക്യത്തിൽ ആത്മാവ് ജീവിപ്പിക്കുന്നത് പറയുന്നു. എട്ടാം വാക്യത്തിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളത് ആകെയില്ലയോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ എല്ലാം പറയുമ്പോ പരിശുദ്ധാത്മാവിനെ ആളത്വത്തോട് ചേർത്താണ് പറയുന്നത്. വെറും ശക്തി എന്നുള്ള നിലയിൽ അല്ല എന്ന് ഈ വേദഭാഗങ്ങൾ കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ശക്തിയും ആളത്വവും നമ്മൾ വ്യത്യാസം എന്താണ്? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി പേഴ്സണാലിറ്റി ആൻഡ് പവർ? ആളത്വവും ശക്തിയും നമ്മുടെ വ്യത്യാസം എന്താ? അത് നമ്മൾ മനസ്സിലാക്കണം. അതിലിപ്പോ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ റൂമില് ഒരു ഫാന് കറങ്ങുന്നുണ്ട്, അല്ല ചൂടത്തിരിക്കാൻ പറ്റുകയില്ല. നിങ്ങളുടെയൊക്കെ റൂമിൽ അതുണ്ട്. ഈ ഫാന് 1000 വർഷം നിങ്ങളുടെ തലയ്ക്ക് മീതെ ഈ റൂഫിൽ താഴോട്ട് തൂങ്ങിക്കിടന്നാലും അത് കറങ്ങുകയില്ല. എത്ര വർഷങ്ങൾ അതങ്ങനെ കിടന്നാലും നിശ്ചലമായിരിക്കും. എന്നാൽ അതിനോട് ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രിക് വയർ കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ഒരു സ്വിച്ച്, വൈദ്യുതി ഗമനാഗമന നിയന്ത്രണ ഉപകരണം, അത് നമ്മൾ തൊട്ട് കഴിയുമ്പം ഈ ഫാൻ കറങ്ങാൻ തുടങ്ങും. ഫാൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ബോഡിയെ ഇലക്ട്രിസിറ്റി പവർ കൊണ്ട് കറക്കാൻ കഴിയുന്ന സംവിധാനം അതിന്റെ അകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ പ്രവർത്തനോന്മുഖമാക്കുക എന്നുള്ള ധർമ്മമാണ് ഈ ശക്തി, ഇലക്ട്രിക് ശക്തി ചെയ്യുന്നത്. അത് എത്ര കാലം കറങ്ങിയാലും ഫാൻ ഒരു വ്യക്തിത്വം ഉള്ള ഒന്നായി മാറുകയില്ല, ഒരു ശക്തിയാൽ പ്രവർത്തിക്കുന്ന യന്ത്രമായി മാറുകയുള്ളു. അപ്പൊ ശക്തിക്ക് തനിയെ പ്രവർത്തിക്കാൻ കഴിയില്ല, അതായത് വിഷയം. ശക്തിക്ക് തനിയെ പ്രവർത്തിക്കാൻ കഴിയില്ല, അതിനെ നിയമിച്ചിരിക്കുന്ന നിലയിൽ അത് വ്യാപരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഫാനിനെ ഈ ഇലക്ട്രിക് ശക്തിയെ ഫാനിനെ നിയമിച്ചിരിക്കുന്നത് കറങ്ങുക എന്നുള്ള തത്വത്തിലാണ്. അപ്പൊ ഫാനിനെ കറക്കാനും കഴിയും. എന്നാൽ അതേ ഇലക്ട്രിസിറ്റി എ സിയുടെ കംപ്രസറിലേക്ക് ഏറ്റുപിട്ടി കഴിഞ്ഞാൽ തണുപ്പിക്കാൻ നിയമിതമായിരിക്കുന്ന വ്യവസ്ഥയിലാണ് അതിനെ കടത്തിവിടുന്നത്. അപ്പോൾ അത് തണുപ്പിക്കും. ഇതേ ഇലക്ട്രിസിറ്റി ഒരു അയൺ ബോക്സിന്റെ ഉള്ളിലെ കോയിലിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അത് അയൺ ബോക്സിനെ ചുട്ടുപഴിപ്പിക്കും. അങ്ങനെ ഇലക്ട്രിസിറ്റിയുടെ 1000 ധർമ്മങ്ങളുണ്ട്. സോൾ ഡിപ്പെൻഡ് അപ്പോൺ ദി അപ്പോയിന്റഡ് അല്ലെങ്കിൽ ഡിസൈൻഡ് പർപ്പസസ്, അതിനുവേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഉദ്ദേശത്തിലാണ് ആ ശക്തി വ്യാപരിക്കുന്നത്. അല്ലാതെ ശക്തിക്ക് ഒറ്റയ്ക്ക് നേടാ ഞാൻ ശക്തി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കാണിക്കാൻ ശക്തിക്ക് പറ്റുകയില്ല. അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അതിനെ നിയമിച്ചിരിക്കുന്ന നിലയിൽ തന്നെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇങ്ങനെ നന്മ അല്ലെങ്കിൽ തിന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആളത്വം എന്ന് പറയുന്നത് അതല്ല. ആളത്വത്തിന് വ്യത്യാസമുണ്ട്. ആളത്വത്തിന് അതിപ്രധാനമായ 3 ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാ അറിയാമോ? ഇച്ഛ, വികാരം, ചിന്ത, തീരുമാനശക്തി. ഇച്ഛാശക്തി അതായത് വിൽ പവർ, റീസണിങ് ചിന്ത, ഇച്ഛ, വിൽ പവർ, റീസണിങ് ചിന്ത, പിന്നെ വികാരം, ഫീലിംഗ്. അതുപോലെ ദി പവർ ഓഫ് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനശക്തി. ഇതെല്ലാവർക്കും ഉണ്ട്, വ്യക്തിക്കുണ്ട്. ആളത്വത്തിനുള്ള ചതുർവിധ ഗുണങ്ങളായി പറയുന്നു. പേഴ്സണാലിറ്റി ഉള്ള, ആളത്വമുള്ള ഒന്നിനെ ഈ 4 അനുഷേദ്യങ്ങളായ സാധനങ്ങൾ വേണം. ചിന്താശക്തി, ഇച്ഛാശക്തി, വികാരശക്തി, അതുപോലെ തീരുമാനശക്തി.
ഒരു ഇലക്ട്രിസിറ്റി 1000 വർഷം ഇലക്ട്രിക് ലൈൻ കൂടി പാസ് ചെയ്താലും അതിന് പ്രത്യേകമായ ഒരു ഇച്ഛയില്ല. ഒരു ഇച്ഛാശക്തിയില്ല, തീരുമാന ശക്തിയില്ല. ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ഇലക്ട്രിസിറ്റിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇലക്ട്രിസിറ്റി ചെന്നു കഴിഞ്ഞാൽ ഫാൻ എന്ത് ചെയ്യേണ്ടു എന്നുള്ള ധർമ്മം മെക്കാനിക്കലി അതിനെ ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അതല്ലാതെ മറ്റൊന്ന് ഒരു ഒരു ചിന്താശക്തിയില്ല. അതുപോലെ വികാര അധിനിവേശമില്ല, അതിന്റെ ഏറ്റക്കുറച്ചിലില്ല. അതുപോലെ തീരുമാന ശക്തിയില്ല. ശക്തി അതിൽ തന്നെ എന്താ പറയുന്നത്, ഇംപേഴ്സണലാണ്, വ്യക്തിരഹിതമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന് ഈ പറയപ്പെട്ടതെല്ലാം ഉണ്ടെന്ന് വായിക്കുന്നു. ബുദ്ധിശക്തിയുണ്ട്, വികാരശക്തിയുണ്ട്, ഇച്ഛാശക്തിയുണ്ട്, തീരുമാനശക്തിയുണ്ട്. അതെല്ലാം പരിശുദ്ധാത്മാവിനുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ടെന്ന് അവിതർക്കിതമായി നാം നിർണയിക്കുന്നു. ഇനി മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ 66 പുസ്തകങ്ങളുടെ ക്രോഡീകരണമാണ്. 40-ലധികം എഴുത്തുകാർ 1600 പരം വർഷങ്ങൾ കൊണ്ട് പരസ്പര പരിചയം ഇല്ലാതെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ഉദ്യാനം, മരുഭൂമി, കൊട്ടാരം, കാരാഗ്രഹം, പിന്നെ വയലേലകൾ, ഇങ്ങനെ ഗുഹകൾ, ഇങ്ങനെ പല സ്ഥലങ്ങളിലെടുത്തുകൊണ്ട് ദൈവാത്മാവ് അവർക്ക് നൽകിയ ദൈവനിശ്വസ്തതകളെ എഴുതിത്തന്നതാണ് ഈ വേദപുസ്തകത്തിലെ വചനം എന്ന് പറയുന്നത്. ആ വചനങ്ങളെല്ലാം ഈ പറയപ്പെട്ട എഴുത്തുകാരുടെ ഹൃദയങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് എഴുതിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതിനെയാണ് നമ്മൾ ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ദൈവനിശ്വസ്തത എന്ന് വിവക്ഷിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം ദൈവനിശ്വസ്തമാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. എന്താ ഈ ദൈവനിശ്വസ്തത പറഞ്ഞു കഴിഞ്ഞാൽ, ഗോഡ് ബ്രീത്ത്, അതായത് ദൈവം നിശ്വസിച്ചതാണ് ദൈവവചനം. എഴുത്തുകാരുടെ വകയല്ല, ദൈവത്തിന്റെ അഗാധമേറിയ ജ്ഞാനം ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവവചനം കൂട്ടിച്ചേർത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയാണെന്ന് വന്നാൽ വചനത്തിന്റെ കൂട്ടിച്ചേർപ്പ് ഒരിക്കലും സാധിക്കില്ല, ഒരു കാലത്തും സാധിക്കില്ല. കാരണം ഒരു ശക്തിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയില്ല. അതൊരാളത്വമുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെയും സ്വതന്ത്രമായ പ്രവർത്തനത്തെയും ഇച്ഛ, വികാരം, ബുദ്ധി, തീരുമാന ശക്തി മുതലായ പ്രവർത്തനങ്ങളെയും നമ്മുടെ മുമ്പാകെ അണിനിരത്തുന്ന ധാരാളം വചനഭാഗങ്ങൾ ഈ ബൈബിളുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അതിനെ വളരെ സംഗ്രഹമായി ക്രോഡീകരിച്ചിട്ട് അവരുടെ ഒരു ചെറിയ ലിസ്റ്റ്, അത് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങൾക്ക് അതിന്മേൽ മജിയും മാംസമൊക്കെ വെച്ച് പിടിപ്പിച്ച് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ ആളത്വത്തിന്റെ പ്രത്യക്ഷ അടയാളമായിരുന്ന ചിന്താശക്തി, ബുദ്ധിശക്തി, ഇച്ഛാശക്തി, തീരുമാനശക്തി ഇവയെല്ലാം ഉള്ള ഒരു തികഞ്ഞ ആളത്വമാണ് പരിശുദ്ധാത്മാവ് എന്നതിലേക്ക് വിരളിച്ചു കൊണ്ടുവന്ന വാക്യഭാഗങ്ങളെ നമുക്ക് സംഗ്രഹമായി ഒന്ന് നോക്കാം. ആദ്യമായി വായിക്കുന്നത് പരിശുദ്ധാത്മാവ് വാദിക്കുന്നു എന്നാണ്. പരിശുദ്ധാത്മാവ് വാദിക്കുന്നു. എവിടെ എഴുതിയിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 6:3. ഉൽപ്പത്തി പുസ്തകം 6:3 മോശ മുഖാന്തരം പരിശുദ്ധാത്മാവ് പറയുകയാണ്, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ഇത് പറയുന്നത് സൃഷ്ടി മുതൽ നോഹ വരെയുള്ള 2000 കാലമായപ്പോഴത്തെ സമയത്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹാസ് ബീൻ സ്ട്രൈവിംഗ് വിത്ത് ദ പീപ്പിൾ സിൻസ് ദ ക്രിയേഷൻ. സൃഷ്ടി മുതല് പരിശുദ്ധാത്മാവായ ദൈവം മനുഷ്യനോട് വാദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു.
ഇപ്പോൾ പറയുകയാണ് നോഹയുടെ കാലത്തെ പ്രളയത്തിന് മുന്നോടിയായി ദൈവം പറയുകയാണ് നോഹയോട് പറയുകയാണ് മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈവ് വിത്ത് മാൻ ഫോർ എവർ എന്റെ ആത്മാവ് മനുഷ്യൻ സദാകാലവും വാദിച്ചുകൊണ്ട് ഇരിക്കുകയില്ല അപ്പൊ വാദിക്കുന്ന ജോലി പരിശുദ്ധാത്മാവിന്റെയാണെന്ന് ഇവിടെ തെളിയുന്നു അതൊരാളത്വത്തിന് മാത്രമേ സാധിക്കൂ രണ്ട് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയും റോമാലേഖനം 8:16 അല്പം മുമ്പ് ഞാൻ ഉദ്ധരിച്ചതാണ് നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ആത്മാവുദാനം നമ്മുടെ ആത്മാവോട് ദൈവത്തോട് സാക്ഷ്യം പറയുന്നു ഹോളി സ്പിരിറ്റ് വിറ്റ്നസ്സസ് യോഹന്നാന്റെ 1 5:8 സ്വർഗത്തിൽ സാക്ഷി നിൽക്കുന്നവർ 3 പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് വാർത്തൈ പരിശുദ്ധാവി എന്നാ പറയുന്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ആത്മാവ് ഭൂമിയിൽ സാക്ഷി നിൽക്കുന്നവർ 3 ആത്മാവ് ജലം രക്തം എന്ന് ഞാൻ പറയുന്നുണ്ട് സ്വർഗത്തിൽ സാക്ഷി നിൽക്കുന്നവർ 3 പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പ്രവർത്തനത്തിലെ പുസ്തകം 20:23 1 Petrus 1:11 ഈ വാക്യങ്ങളെല്ലാം ആത്മാവിന്റെ ഈ സാക്ഷ്യപ്പെടുത്തൽ അല്ലെങ്കിൽ സാക്ഷ്യ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സോ പരിശുദ്ധാത്മാവ് വാദിക്കുന്നു 2 പരിശുദ്ധാത്മാവ് സാക്ഷിക്കുന്നു അടുത്തത് നെഹമ്യാവിന്റെ പുസ്തകം 9:20 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നതായി നമ്മുടെ വാക്യം എഴുതുന്നുണ്ട് നെഹമ്യാവിന്റെ പുസ്തകം 9:20 ആ വാക്യം ഞാൻ വായിക്കട്ടെ 9:20 പരിശുദ്ധാത്മാവ് ഉപദേശിക്കുക എന്തുപദേശിക്കുന്നു നമുക്ക് നോക്കാം അവിടെ വായിക്കുന്നത് അവരെ ഉപദേശിക്കുന്നതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു ആരെ ഇസ്രായേലിനെ ഉപദേശിക്കുന്നതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു അപ്പൊ പരിശുദ്ധാത്മാവിന്റെ മറ്റു ജോലിയാണ് എന്ത് ഉപദേശിക്കുക ടീച്ച് അത് പരിശുദ്ധാത്മാവിന്റെ മറ്റു ജോലിയാണ് അപ്പൊ നമ്മൾ ചോദിച്ചു പരിശുദ്ധാത്മാവ് വാദിക്കുന്നു 2 പരിശുദ്ധാത്മാവ് സാക്ഷിക്കുന്നു 3 പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നു നെഹമ്യാവ് 4 യോഹന്നാൻ 16:8 അവിടെ എന്താ വായിക്കുന്നേ അവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും ബോധം വരുത്തുന്ന ജോലി പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ് ഒരു വിശ്വാസിയിൽ പാപത്തിന്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പാപത്തെ അവനെ ഓർമ്മപ്പെടുത്തുന്ന ജോലി പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ് ഒരു ശക്തിയും കൊണ്ട് സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം വരുത്തും ഏതൊക്കെയാണ് ലോകത്തിന് ദൈവനീതി ന്യായവിധി പാപം ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് ബോധം വരുത്തുക യോഹന്നാൻ 16:8 യോഹന്നാൻ 16:13 യേശു പറഞ്ഞു സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും വഴി നടത്തുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഗൈഡ് ചെയ്യാന്ന ഗൈഡ് ഗൈഡൻസ് പറഞ്ഞാൽ നടത്തിപ്പെന്നാണ് ഗൈഡ് ചെയ്യുക വഴി നടത്തുക നമ്മള് ചില പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രങ്ങള് ചില എക്സിബിഷൻ സെന്ററുകള് ചില സയൻസ് റിസർച്ച് സെന്ററുകളില് മ്യൂസിയം സൂ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ചെല്ലുമ്പോ അവിടെ നമുക്ക് കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോയി വിശദീകരിച്ച് തരാനായിട്ട് ചില കുട്ടികളുണ്ടാവും അത് സയൻസോ എന്തുവായാലും ഉണ്ടാവും ഇവിടെ സയൻസ് എക്സിബിഷൻ ഒക്കെ നടക്കാറില്ലേ ചില സമയത്തൊക്കെ അപ്പൊ ഈ സയൻസ് എക്സിബിഷൻ നടക്കുമ്പോൾ നമ്മൾ കണ്ടില്ലാത്ത ഒരുപാട് സയന്റിഫിക് സാധനങ്ങൾ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും ആ ഡെമോൺസ്ട്രേഷൻ വയ്ക്കുമ്പോൾ അതിന്റെ എല്ലാം ടേബിളില് ഒന്നോ രണ്ടോ വിദ്യാർത്ഥികളാണ് വളരെ ബുദ്ധിശാലികളായ
പെൺകുട്ടികളും ആൺകുട്ടികളും അപ്പോൾ നമ്മൾ അതിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും ഇത് ഇന്ന സാധനമാണ് ഇതിൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിനെ കൊണ്ടുള്ള ഉദ്ദേശം ഇങ്ങനെയാണ് ഇതെല്ലാം നമുക്ക് വ്യക്തമായി വിശദിച്ചു തരും ഈ ജോലിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് കർത്താവ് പറഞ്ഞു സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും ദൈവവചന സത്യത്തിൽ നമ്മെ വഴി നടത്തുന്ന ജോലി പരിശുദ്ധാത്മാവ് വഴി നടത്താൻ ആർക്ക് കഴിയുള്ളൂ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇനി അടുത്തത് വേറെ ഒരുപാട് വാക്യങ്ങൾ പ്രധാനപ്പെട്ട വാക്യം പറയുന്നുള്ളൂ യോഹന്നാൻ 16:13-15 വരെയുള്ള വാക്യങ്ങൾ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ സ്വയമായി ഒന്നും സംസാരിക്കാതെ നിങ്ങൾ എന്നോട് കേട്ടത് അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരും കർത്താവ് പറഞ്ഞാണ് സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ സ്വയമായി ഒന്നും സംസാരിക്കാതെ തന്നെ താൻ തന്നെ കുറിച്ചൊന്നും പറയാതെ നിങ്ങൾ എന്നോട് കേട്ടത് നിങ്ങൾക്ക് എന്ത് ചെയ്യും അറിയിച്ചു കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോടും മറ്റുള്ള ആളുകളോടും പറഞ്ഞതായ കാര്യങ്ങളെ പരിശുദ്ധാത്മാവായ ദൈവം എന്ത് ചെയ്യും ആ കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയിച്ചു തരും കർത്താവ് പറഞ്ഞ സാഹചര്യം ഇന്നതാണ് കർത്താവ് പറഞ്ഞ കാര്യം ഇന്നതാണ് കർത്താവ് പറഞ്ഞ കാര്യം ഇന്നതാണ് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും ഉദാഹരണം ഒന്നാണ് പൗലോസ് ഒരു പ്രത്യേക സാഹചര്യത്തില് ദരിദ്രർക്ക് വേണ്ടിയുള്ള കളക്ഷൻ എടുക്കുവാനായി സഹോദരന്മാരെ ഓർപ്പെടുത്തുമ്പോൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് യേശുദാൻ പറഞ്ഞ വാക്ക് ഓർത്തു തരിയിട്ടുണ്ട് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ഈ മൂന്ന് സുവിശേഷങ്ങൾ നിരവധി പ്രാവശ്യം മറിച്ചും തിരിച്ചും ഞാൻ വായിച്ചിട്ടും ഇങ്ങനെ വാചകം കർത്താവ് പറഞ്ഞായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ കർത്താവ് പറഞ്ഞതാണ് കർത്താവ് പറഞ്ഞ അങ്ങനെ വാചകം സുവിശേഷങ്ങൾ നാലിൽ നമ്മൾ വായിക്കുന്നില്ല എന്നാൽ ഒരു പ്രത്യേക ഒക്കേഷനിൽ ദരിദ്രരായ വിശ്വാസികളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ വിശ്വാസികൾ സഹവിശ്വാസികൾ സഹായഹസ്തം നീട്ടേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് ദൈവാത്മാവിൽ പൗലോസ് എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് അവനെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം കർത്താവ് പറഞ്ഞത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് യേശുദാൻ പറഞ്ഞ വാക്ക് ഓർത്തു നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയിച്ചു തരുന്നത് അല്ലെങ്കിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആരാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇപ്പൊ നമ്മളൊരു പാഠഭാഗം പഠിക്കാനായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ വായിക്കാനായിരിക്കുന്നു ധ്യാനിപ്പാനിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അതും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു വചനഭാഗങ്ങളും നമ്മുടെ ഓർമ്മയിലേക്ക് വേഗത്തിൽ കൊണ്ടുതരുന്ന ജോലി പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ് ഇവിടെയാണ് ഒരു സെക്യുലർ പേഴ്സണും ഒരു ഒരു വിശ്വാസി നമ്മുടെ വ്യത്യാസം ഒരു വിശ്വാസി ദൈവവചനം പഠിക്കാൻ അദ്ദേഹത്തിന്റെ വേദോത്സവമായി ഈ ടേബിളിന്റെ സമീപം ഇരുന്ന് വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു സെക്യുലർ വെൽ എഡ്യൂക്കേറ്റഡ് മേന് ഒരിക്കലും ലഭിക്കാത്ത ആത്മീകമായിരിക്കുന്ന കാഴ്ചപ്പാടുകളും ദർശനങ്ങളും പുതിയ അറിവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ ഈ വായനക്കാരന് നൽകും ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് കാര്യങ്ങളെ അറിയിച്ചു തരുന്ന പ്രവൃത്തിയുള്ള പുസ്തകം 9:31 പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നു പ്രവൃത്തിയുള്ള പുസ്തകം 9:31 പ്രബോധനം പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു ജോലിയാണ് അത് വ്യക്തമായി ദൈവം എഴുതിയിട്ടുണ്ട് 31 അവിടെ ഇരിക്കുന്നത് അങ്ങനെ യഹൂദിയ ഗലീല ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി സഭ ആത്മീയത പ്രാപിച്ചു കർത്താവിനുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പിരികൊള്ളുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിൽ എക്സോർട്ടേഷൻ പ്രബോധനം അതാണ് ജോലിയാ പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ് മുമ്പേ നമ്മൾ ചിന്തിച്ച 1 Cor 12 അതായത് അവൻ ഓരോരുത്തരും താൻ ഇച്ഛിക്കും പോലെ കൃപാവരങ്ങളെ പകുത്തു കൊടുക്കുന്നു അതായത് വരങ്ങളെ പകുത്തു കൊടുക്കുന്നു ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ബഹുവിധങ്ങളായ പ്രവൃത്തികളെ സംബന്ധിച്ച് ഈ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് വാദിക്കുന്നു പരിശുദ്ധാത്മാവ് സാക്ഷിക്കുന്നു പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നു പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നു അത് ഏതൊക്കെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു പിന്നെ പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു
പരിശുദ്ധാത്മാവ് സത്യങ്ങളെ അറിയിച്ചു തരുന്നു അതുപോലെ തന്നെ താൻ പ്രബോധിപ്പിക്കുന്നു കൃപാവരങ്ങളെ പകുത്ത് കൊടുക്കുന്നു ഇത്രയും പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു പ്രവർത്തന തത്വത്തെ ഒരു വ്യക്തി എന്നല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും പേര് വിളിക്കാൻ പറ്റുമോ ഇതെല്ലാം ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യുന്നതും ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നതുമായി തിരുവെടുത്ത് പറയുന്ന കാര്യങ്ങളാണ് അവിടെയാ പരിശുദ്ധാത്മാവിനാളത്തുമ്പോൾ നമ്മൾ പഠിക്കുന്നത് അല്ലാതെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്വാസവും ദൈവത്തിന്റെ എനർജിയും ഒക്കെയാണെന്ന് പഠിപ്പിക്കുന്ന വിഭാഗങ്ങൾ വേദവിപരീതികളാണ് അങ്ങനെയല്ല പിതാവിനെ പോലെ പുത്രനെ പോലെ തികഞ്ഞ ആളത്വമുള്ള ചിന്താശക്തിയുള്ള ബുദ്ധിശക്തിയുള്ള വികാരശക്തിയുള്ള ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്നാണ് ഈ വാക്യങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ കള്ളൂഷിലേക്ക് വരും ബാക്കി ഇനി അടുത്ത ആഴ്ച എടുക്കാൻ പറ്റുള്ളൂ ഒരു കള്ളൂഷിലേക്ക് വരണ്ടായിട്ട് വരും എന്താറിയാമോ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല സർവശക്തിയുള്ള ഒരു വ്യക്തിയാണ് ശക്തിക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ശക്തി വ്യക്തിത്വത്തോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അവളുടെ സർവശക്തിയുള്ള ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്നും ആ സർവശക്തിയുള്ള വ്യക്തിയാകുന്ന പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും ചേർന്ന് ത്രിയേക ദൈവ രൂപിയായിട്ടാണ് വിശുദ്ധ വേദവസ്തുതയിൽ വെളിപ്പെട്ടിരിക്കുന്നതെന്നും പരിശുദ്ധാത്മാവ് നമ്മെ അറിയിച്ചിരുന്നു ഈ രാത്രിയിലെ ക്ലാസ് സമയത്തിന്റെ കുത്തൊഴുക്കിൽ ഞാനിവിടെ പര്യവസാനിപ്പിക്കുന്നു കർത്താവ് ചോദിച്ചാൽ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം പരിശുദ്ധാത്മതത്വശാസ്ത്രം സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നമ്മൾ ഈ പഠനശാഖയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇന്നത്തേക്കെന്ന് മാത്രമല്ല നാളെയുടെ നാളുകളിലെ നിങ്ങളുടെ ഭാവിയിലെ ശുശ്രൂഷിക്കും ഏറ്റവും പ്രയോജനഭവിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിന്റെ നാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ താങ്ക് യു ഇപ്പോൾ സഹോദരൻ ജോൺ